നമസ്കാരം. നാരായണ ഗുരു രചിച്ച ദർശനമാലയ്ക്ക് ഗുരു മുനി നാരായണ പ്രസാദ് എഴുതിയ ലളിത വ്യാഖ്യാനം. അധ്യാരോപദർശനം, ശ്ലോകം 2. വാസനാമയമേവാദാവാസീദിതമത പ്രഭുഃ അസൃജന് മായയാ സ്വസ്യ മായാവീവാഖിലം ജഗത്. ആദിയിൽ ഈ പ്രപഞ്ചം വെറും വാസനാമയമായിട്ടാണ് ഇരുന്നത്. പിന്നീട് പ്രഭുവായ പരമേശ്വരൻ തൻ്റെ മായ കൊണ്ട് ഇന്ദ്രജാലക്കാരൻ എന്ന പോലെ സമസ്ത ജഗത്തിനെയും സർജനം ചെയ്തു. നേരിട്ട് അനുഭവിച്ചറിയാവുന്നതുകൊണ്ട് ഈ ലോകം ഇക്കാണുന്നതുപോലെ തന്നെ ഉള്ളതാണ്. അങ്ങനെയെങ്കിൽ അതുണ്ടായതെങ്ങനെ? ഇതാണല്ലോ ഈ അധ്യായത്തിൽ മുഖ്യ ചിന്താവിഷയം. ദൃശ്യമായതിന് പിന്നിൽ അതിന് കാരണമായിരിക്കുന്ന ഒരു മൗലിക സത്യമുണ്ട്. അത് കണ്ടെത്തുകയാണ് ആധുനിക ഭൗതിക ശാസ്ത്രത്തിലെ പ്രധാന പ്രശ്നം. ദർശനശാസ്ത്രത്തിലെയും മുഖ്യമായ വിഷയം അതുതന്നെയാണ്. സകലതിനും ആധാരമായി ഭൗതികശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നത് പലതരം ഊർജരേണുക്കളെയാണ്. ഊർജം എന്ന നിലയിൽ അത് വസ്തുവല്ല, രേണുവായി കാണുമ്പോൾ വസ്തുവാണ്. അതായത് മണ്ണും കല്ലും തടിയുമൊക്കെയായി രൂപപ്പെട്ടിരിക്കുന്നത് വസ്തുവെന്നോ അവസ്തുവെന്നോ പറയാനാവാത്തതും അദൃശ്യവുമായ ഒന്നാണ്. അദൃശ്യവും അവസ്തുവും ആയതിന് എങ്ങനെ സാധിക്കും ദൃശ്യമായ വസ്തുക്കളായി തീരാൻ? യുക്തിക്ക് ചേരുന്നതല്ലെങ്കിലും അങ്ങനെയായി തീരുന്നു എന്ന് ആധുനിക ശാസ്ത്രത്തിന് സമ്മതമാണ്. അദൃശ്യവും അവസ്തുവുമായ ഊർജത്തിൽ സകല വസ്തുജാലങ്ങളുമായി തീരാനുള്ള സാധ്യത ഒളിഞ്ഞിരിക്കുന്നു എന്ന് സാരം. സകലതിനും ആധാരമായ സത്യം ഈ പറഞ്ഞ ഊർജമാണെന്നുണ്ടെങ്കിലും അത് രൂപം പകർന്ന് ഏതെല്ലാം തരത്തിലായിത്തീരാം എന്നതിനൊരു കണക്കുമില്ല. ജഡവസ്തുവായ കല്ലിൽ സത്യമായിരിക്കുന്നത് ആ ഊർജമാണ്. ലോകത്തിലുള്ള സകല യന്ത്ര സാമഗ്രികളുമായി രൂപം പകർന്നിരിക്കുന്ന ഇരുമ്പിൽ സത്യമായിരിക്കുന്നതും അതുതന്നെ. അമൂല്യമായ വൈരക്കല്ലിലും നാറുന്ന ചെളിയിലും സത്യമായിരിക്കുന്നത് അതുതന്നെ. അതുതന്നെയാണ് മനുഷ്യ ശരീരമായും അതിലെ തലച്ചോറായുമൊക്കെ രൂപപ്പെട്ടിരിക്കുന്നത്. ആ തലച്ചോറിൻ്റെ പ്രവർത്തനം കൊണ്ട് മനുഷ്യൻ ഭാവനയിൽ സൃഷ്ടിച്ചെടുക്കുന്ന ലോകത്തിന് ദൃശ്യലോകത്തിനോളമോ അതിലേറെയോ വ്യാപ്തിയുണ്ട്. ആ ഭാവനാ ലോകം മുതൽ ദൃശ്യലോകം വരെയുള്ള സകലതിനും അവയെ സംബന്ധിക്കുന്ന അറിവിനുമൊക്കെ ആധാരമായിരിക്കുന്നത് ഒരൊറ്റ ഊർജ സത്യമാണെന്ന വസ്തുത എത്ര അത്ഭുതകരമാണ്! ആ ഊർജ സത്യത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്നു ഈ പറഞ്ഞ എല്ലാമായി തീരാനുള്ള അനന്ത സാധ്യത. ഈ സാധ്യതയെ നമുക്ക് വാസന എന്ന് വിളിക്കാം. ദർശനശാസ്ത്രത്തെ അവലംബിച്ചുകൊണ്ട് സത്യം കണ്ടെത്താൻ ശ്രമിക്കുന്നവരും സർവാധാരമായി കണ്ടെത്തുന്നത് ഒന്നിനെ തന്നെയാണ്. ആ ഒന്നിനെയാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ പരമേശ്വരൻ എന്ന് വിളിച്ചത്. ഇവിടെ അതിനെ പ്രഭു എന്ന് വിളിക്കുന്നു. പ്രഭവിക്കുന്നവൻ എന്നർത്ഥം. പരമേശ്വരൻ എന്ന് പറയുമ്പോഴും പ്രഭു എന്ന് പറയുമ്പോഴും അതിൽ മനുഷ്യത്വത്തെ ആരോപിച്ചിരിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമുണ്ട്. അത് ഈ അധ്യായത്തിലെ ചിന്തയ്ക്ക് സഹജവുമാണ്. സകലതിൻ്റെയും സൃഷ്ടാവായ ആര് എന്നാണല്ലോ അന്വേഷിക്കുന്നത്. ഭൗതികശാസ്ത്രകാരൻ
കേവലമായ ഊർജത്തിൽ അനന്ത സാധ്യതയെ കാണുന്നു. ദർശനശാസ്ത്രജ്ഞൻ അത് പ്രഭുവിൽ കാണുന്നു എന്ന് മാത്രം. പ്രഭുവായാലും ഊർജമായാലും രണ്ടും അപ്രമേയമാണ്, മനുഷ്യൻ്റെ കൽപ്പനയ്ക്കും അതീതമാണ്. സങ്കൽപ്പിക്കാനാവാത്ത സത്യത്തിനു പേര് എന്തു കൊടുത്താലും സത്യം മാറുന്നില്ല. സകലതും വിരിഞ്ഞു വരുന്നതിനുള്ള വാസന ആ സത്യത്തിൽ കുടികൊള്ളുന്നു. ഇങ്ങനെ സൂക്ഷ്മവും അവിജ്ഞേയവുമായ ഒരു പൊരുൾ സ്ഥൂലവും വിജ്ഞേയവുമായ സകലതുമായി തീരുന്നതെങ്ങനെ? ഭൗതിക ശാസ്ത്രജ്ഞൻ അതിനുത്തരം പറയുന്നില്ല. അതവരുടെ അന്വേഷണ മേഖലയുടെ പുറത്തുള്ള വിഷയമാണെന്ന് സങ്കൽപ്പിച്ചു മാറ്റിവെക്കുന്നു. അത്ഭുതപരതയുള്ളതെല്ലാം ശാസ്ത്രചിന്തയുടെ പരിധിക്ക് പുറത്തുള്ളതാണ് എന്ന ഒരു മുൻവിധി ആധുനിക ശാസ്ത്രശാഖകളെയെല്ലാം ഗ്രസിച്ചിട്ടുണ്ട്. എന്നാൽ അത്തരം മുൻവിധികളോടുകൂടിയ ചിന്തയല്ല ദർശനശാസ്ത്രത്തിൻ്റേത്, വിശേഷിച്ചും വേദാന്തത്തിൻ്റേത്. സത്യത്തെ സംബന്ധിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുകയല്ല വേദാന്തം ചെയ്യുന്നത്. സത്യം ഒരു മഹാത്ഭുതമാണെന്ന് കണ്ട് അതിൻ്റെ ഒരംശമാണ് താനെന്നറിഞ്ഞ് ആ മഹാത്ഭുതത്തിൻ്റെ ഭാഗമായി ജീവിച്ച് സ്വസ്ഥതയും നിർമുക്തതയും അനുഭവിക്കുകയാണ് വേദാന്തത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് അത്ഭുതപരത വേദാന്തത്തിന് അസ്വീകാര്യമല്ല എന്നു തന്നെയല്ല, സത്യമൊരു മഹാത്ഭുതമാണെന്ന് തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. അതിൽ നിന്നും മാനസികവും ഭൗതികവും ആന്തരികവും ബാഹ്യവും ചിത്തും ജഡവും എന്നൊക്കെ വിഭജിച്ചു മനസ്സിലാക്കാവുന്ന അനന്തമായ ഈ ലോകം എങ്ങനെ വിരിഞ്ഞു വന്നു, അതിനാകെ കൂടി ഒരു ഉത്തരമേ വേദാന്തത്തിനുള്ളൂ: മായ. മായ എന്താണെന്നുള്ളത് ഇവിടെ വിവരിക്കുന്നില്ല. മൂന്നും നാലും അധ്യായങ്ങളിൽ അതിനെപ്പറ്റി വിശദമായി പഠിക്കേണ്ടി വരും. ഇവിടെ പറയുന്ന മായ ഇന്ദ്രജാലക്കാരൻ കാണിക്കുന്ന മായാജാലത്തോട് സാദൃശ്യമുള്ളതാണ്. ആ മായാജാലം എങ്ങനെ സംഭവിക്കുന്നു അത് കാഴ്ചക്കാരൻ അറിയില്ല, പക്ഷേ ഇന്ദ്രജാലക്കാരൻ അറിയാം. അതുപോലെ പ്രഭുവാകുന്ന മായാവി കാണിക്കുന്ന മായാജാലം എങ്ങനെ സംഭവിക്കുന്നു എന്ന് കാഴ്ചക്കാരായ നമുക്കറിയില്ല, പ്രഭുവിനറിയാം. കാഴ്ചക്കാരായ നമ്മുടെ അറിവില്ലായ്മയാണ് അജ്ഞാനം. വാസ്തവത്തിൽ കാഴ്ചക്കാരായ നമ്മൾ പോലും പ്രഭു കാണിക്കുന്ന മായാദൃശ്യത്തിൻ്റെ ഭാഗം മാത്രമാണല്ലോ. അങ്ങനെയുള്ള നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും ആ മായാരഹസ്യം? മായാം തു പ്രകൃതിം വിധി, മായിനം തു മഹേശ്വരം. മായയാകട്ടെ പ്രകൃതി എന്നറിയണം, മായാവിയായിട്ട് മഹേശ്വരനെയും എന്ന് ശ്വേതാശ്വതരോപനിഷത്ത് 4:10 പറയുന്നതിൻ്റെ പിന്നിലും ഉള്ളത് ഇവിടെ അവതരിപ്പിക്കുന്ന കാഴ്ചപ്പാട് തന്നെയാണ്. മായാവി കാണിക്കുന്ന അത്ഭുത ജാലം കണ്ടു രസിക്കുന്നത് നമ്മളൊക്കെ തന്നെ. എന്നാൽ പ്രഭു കാണിക്കുന്ന മായാജാലമാകുന്ന ഈ പ്രപഞ്ചവിലാസം കണ്ടു രസിക്കുന്നത് ആരാണ്? മറ്റാരുമില്ല, പ്രഭു തന്നെ. ഒരു കുഞ്ഞു തറയിൽ കിടക്കുന്ന മണ്ണുരുട്ടി പല രൂപങ്ങളും ഉണ്ടാക്കുകയും ഉടക്കുകയും വീണ്ടും ഉണ്ടാക്കുകയും ചെയ്ത് രസിക്കുന്നത് കാണാം. മറ്റൊന്നിനും വേണ്ടിയല്ല, തൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന വാസനകളെ സ്വയം വെളിപ്പെടുത്തി രസിക്കുന്നതിനു വേണ്ടി മാത്രം. അതുപോലെയാണ് പ്രഭുവിൻ്റെ കാര്യവും. പ്രഭുവിലും വാസനാരൂപത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്നു അനന്തമായ സാധ്യതകൾ. അത് സ്വയം വെളിപ്പെടുത്തുമ്പോൾ ഈ പ്രപഞ്ചാകാരം കൈക്കൊള്ളുന്നു. പഴയ പഴയ രൂപങ്ങൾ മറഞ്ഞു പോകുന്നതും പുതിയ പുതിയ രൂപങ്ങൾ ഉരുത്തിരിയുന്നതുമായ ആ പ്രക്രിയ അനന്തമായി തുടരുന്ന ഒന്നാണ്. പ്രഭു അതിൽ അനന്തമായി ആനന്ദിക്കുകയും ചെയ്യുന്നു. ആത്മാവിഷ്കാരത്തിൻ്റെ ആനന്ദം, ആത്മസ്വരൂപ ദർശനത്തിൻ്റെ ആനന്ദം, ഈ പ്രഭുവിനെ തന്നെയാണ് ആത്മോപദേശ ശതകത്തിൽ ഗുരു
അറിവ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് പ്രഭു സകലതും തന്നിൽ നിന്ന് ജനിപ്പിച്ച് രസിക്കുന്നു എന്ന് പറയുന്നതിന് പകരം ആത്മോപദേശ ശതകത്തിൽ പറയുന്നത് അറിവ് തൻ്റെ സഹജമായ സ്വഭാവവും സ്വരൂപവും സ്വയം മനസ്സിലാക്കാൻ വേണ്ടി സകലതുമായി വിരിഞ്ഞു വിലസി ഏറി മാറി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഗുരുവിൻ്റെ വാക്കുകളിൽ തന്നെ പറഞ്ഞാൽ അറിവു നിജസ്ഥിതി ഇങ്ങറിഞ്ഞിടാനായി ധരമുതലായ വിഭൂതിയായി താനേ മറിയും അവസ്ഥയിലേറി മാറി വട്ടം തിരിയും അലാത സമം തിരിഞ്ഞിടുന്നു. ആത്മോപദേശ ശതകം 33-ാം ശ്ലോകം.